back to my channel. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ QRS കോംപ്ലക്സിന്റെയും ടി വേവിന്റെയും മോർഫോളജിയെക്കുറിച്ചും കാർഡിയക് ആക്സിസും പഠിച്ചു. ഇന്ന് നമുക്ക് ECG ഗ്രാഫ് പേപ്പറിന്റെ ഡീറ്റെയിലിംഗ് പഠിക്കാം. പിന്നെ എല്ലാവർക്കും അറിയാലോ, ECG പേപ്പർ എന്ന് പറയുന്നത് തെർമൽ പേപ്പർ ആണെന്നും അതിന്റെ കളർ ബ്ലാക്ക് കളർ ആണെന്നും അതൊരു ഗ്രാഫ് പേപ്പറായി രൂപപ്പെടുത്തിയിരിക്കുന്നതാണെന്നും. ഇവിടെ എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത്, നമ്മൾ സാധാരണ ECG എടുത്തു കഴിഞ്ഞാൽ ഗ്ലൗസ് ഊരി ഉടനെ ഹാൻഡ് റബ്ബ് ഉപയോഗിക്കാറുണ്ട്. എന്നിട്ട് ഉടനെ ECG പേപ്പറിൽ ചെന്ന് പിടിക്കരുത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ ECG പേപ്പറിന്റെ ഒറിജിനൽ കളറായ ബ്ലാക്ക് കളർ തെളിഞ്ഞു വരും. പിന്നെ അത് മാറത്തുമില്ല. ECG രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് അത് വീണാൽ ECG മാഞ്ഞു പോകാൻ ഇടയാക്കും. അതുകൊണ്ട് ECG എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ECG പേപ്പർ പ്രത്യേകം കെയർ ചെയ്യണം. പിന്നെ നമ്മൾ ECG പേപ്പർ ഫയലിൽ സൂക്ഷിക്കുമ്പോൾ അതിന്റെ സീറോസ് കോപ്പിയോ സ്കാൻഡ് കോപ്പിയോ വേണം സൂക്ഷിക്കാൻ. ഒറിജിനൽ ECG പേഷ്യന്റിന് കൊടുത്തുവിടുമ്പോൾ അവരോടും പ്രത്യേകം ഇക്കാര്യം സൂചിപ്പിക്കണം. കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചില ലോങ് ടേം ട്രീറ്റ്മെന്റ് ഉള്ള പേഷ്യൻസ് അവരുടെ ഹെൽത്ത് ഹിസ്റ്ററി ഒരു ഫയലിൽ സൂക്ഷിക്കുന്നത്. എന്നിട്ട് അവർ ഹോസ്പിറ്റലിൽ വരുമ്പോഴേക്കും ആ ഫയൽ കൊണ്ടുവരും. പുതിയ ECG എടുക്കുമ്പോൾ അതിലെ ചേഞ്ചസ് പഴയ ECG കോറിലേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പലപ്പോഴും പ്ലെയിൻ പേപ്പർ ആയിരിക്കും. അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കാനാണ് ഇത് പ്രത്യേകം ഞാൻ സൂചിപ്പിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫ് പേപ്പറിലേക്ക് പോകാം. ഗ്രാഫ് പേപ്പറിന്റെ ഡീറ്റെയിലിംഗ് പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. നമ്മുടെ 12 ECG നിങ്ങൾ ഇങ്ങനെയൊരു മാർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇല്ലെങ്കിൽ ഇനി ECG എടുക്കുമ്പോൾ നോക്കിയാൽ മതി. ഇത് സൂചിപ്പിക്കുന്നത് വോൾട്ടേജിന്റെ കാലിബ്രേഷൻ മാർക്കാണ്. അത് രണ്ട് ലാർജ് ബോക്സ് ഉണ്ടാകും. പിന്നെ നമ്മൾ ECG പ്രിന്റ് ചെയ്യുമ്പോൾ ECG പേപ്പറിന്റെ താഴെയായി ഇങ്ങനെയൊരു റെഡ് ലൈൻ കാണിക്കാറുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ മെഷീനിൽ ലോഡ് ചെയ്തിരിക്കുന്ന ECG പേപ്പർ തീരാനായി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ECG എടുക്കുമ്പോൾ ഇങ്ങനെയൊരു റെഡ് ലൈൻ കാണിക്കുന്നുണ്ടെങ്കിൽ ECG പേപ്പറിന്റെ നെക്സ്റ്റ് ബണ്ടിൽ റെഡി ചെയ്ത് വെച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എമർജൻസി ആയി ഒരു ECG എടുക്കേണ്ടി വരുമ്പോഴായിരിക്കും ECG മെഷീനിൽ നോ പേപ്പർ എന്ന് കാണിക്കുന്നത്. ഈ ഗ്രാഫ് പേപ്പറിൽ ചെറിയ സ്ക്വയറുമുണ്ട്, വലിയ സ്ക്വയറുമുണ്ട്. എല്ലാ 5 സ്മോൾ സ്ക്വയർ കഴിയുമ്പോഴും, അതായത് വെർട്ടിക്കലായും ഹൊറിസോണ്ടലായും ഒരു ഹെവി ലൈൻ കാണാം. ഈ ഹെവി ലൈൻസ് ചേർന്നാണ് ലാർജ് സ്ക്വയർ രൂപപ്പെടുന്നത്. സ്മോൾ സ്ക്വയറിന്റെ സൈസ് 1 mm ആണ്. അപ്പോൾ 5 സ്മോൾ സ്ക്വയർ ചേരുന്നതല്ലേ 1 large square. അങ്ങനെയാണെങ്കിൽ ലാർജ് സ്ക്വയറിന്റെ സൈസ് എന്തായിരിക്കും? 5 mm. ECG പേപ്പറിൽ വെർട്ടിക്കൽ ആക്സിസുമുണ്ട്, ഹൊറിസോണ്ടൽ ആക്സിസുമുണ്ട്. വെർട്ടിക്കൽ ആക്സിസിൽ എന്താണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഹാർട്ടിലെ ഇലക്ട്രിക്കൽ കറന്റിന്റെ ആംപ്ലിറ്റ്യൂഡ്. ഇത് മെഷർ ചെയ്യുന്നത് മില്ലി വോൾട്ടിലാണ്. 10 mm ഹൈറ്റ്, അതായത് 2 large square എന്ന് പറയുന്നത് 1 mV ആണ്. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ ആക്സിസിലെ 1 mm അഥവാ 1 small square രേഖപ്പെടുത്തുന്നത് 0.1 mV, ലാർജ് സ്ക്വയറിൽ അഥവാ 5 mm² 0.5 mV ആണ് രേഖപ്പെടുത്തുന്നത്. വെർട്ടിക്കൽ ആക്സിസ് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ആക്സിസ് പഠിക്കാം. ഹൊറിസോണ്ടൽ ആക്സിസിൽ മെഷർ ചെയ്യുന്നത് ടൈമാണ്. സ്റ്റാൻഡേർഡ് ECG പേപ്പറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 25 mm/s ആണ്. അതായത് 1 second കൊണ്ട് 5 large square ECG റെക്കോർഡ് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 1 mm ആയ സ്മോൾ സ്ക്വയർ റെക്കോർഡ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണ്? 25 mm = 1 second, അതായത് 1 mm = 1/25, 0.04 second എന്ന് കിട്ടുന്നു. സ്മോൾ സ്ക്വയർ റെക്കോർഡ് ചെയ്യപ്പെടാൻ എടുക്കുന്ന ടൈം 0.04 second ആണ്. അങ്ങനെയാണെങ്കിൽ 1 large square റെക്കോർഡ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണ്? 0.04 × 5 എത്രയാണ് കിട്ടുന്നത്? 0.2 second. അപ്പോൾ ബിഗ് സ്ക്വയർ റെക്കോർഡ് ചെയ്യാൻ എടുക്കുന്ന ടൈം 0.2 second ആണ്. ഇത് നമ്മുടെ ECG പേപ്പറിന്റെ ഒരു പോർഷൻ ആണ്. ബിഗ് സ്ക്വയറും സ്മോൾ സ്ക്വയറും ഇതിൽ കാണിച്ചിട്ടുണ്ട്. വെർട്ടിക്കൽ ആയാലും ഹൊറിസോണ്ടൽ ആയാലും 5 small square കഴിയുമ്പോഴും ഹെവി ലൈൻ വെച്ച് ബിഗ് സ്ക്വയറും രൂപപ്പെട്ടിരിക്കുന്നത് കണ്ടില്ലേ? പിന്നെ നോർമൽ ആംപ്ലിറ്റ്യൂഡും ടൈമും ഈ പിക്ചറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലിനി ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി നമുക്ക് ECG പേപ്പറിൽ നിന്ന് ഹാർട്ട് റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോഴുള്ള ECG പേപ്പറിലൊക്കെ ഹാർട്ട് റേറ്റ് റെക്കോർഡ് ചെയ്താണ് നമ്മൾക്ക് ലഭിക്കുന്നത്. എങ്കിലും അതെങ്ങനെ കിട്ടുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ഓക്കെ, നമുക്ക് നോക്കാം. ഹാർട്ട് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ 3 മെത്തേഡാണ് നമുക്കുള്ളത്. 1 ലാർജ് ബോക്സ് മെത്തേഡ്, 2 സ്മോൾ ബോക്സ് മെത്തേഡ്, 3 മെത്തേഡ് 6 second മെത്തേഡ്. ഫസ്റ്റ് ലാർജ് ബോക്സ് മെത്തേഡ് നമുക്ക് നോക്കാം.
അടുത്തടുത്തുള്ള രണ്ട് ആർ വേവിനിടയിലുള്ള ലാർജ് സ്ക്വയർ കൗണ്ട് ചെയ്യുക. ഈ നമ്പർ ഉപയോഗിച്ച് 300 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആൻസറായി കിട്ടുന്ന നമ്പർ ആയിരിക്കും നമ്മുടെ വെൻട്രിക്കുലർ റേറ്റ്. എക്സാമ്പിളായി ഈ ECG സ്ട്രിപ്പ് ഒന്ന് നോക്കിക്കേ. ഇതിലെ അടുത്തുള്ള രണ്ട് ആർ വേവിനിടയ്ക്കുള്ള ലാർജ് സ്ക്വയർ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 3 അല്ലേ? ആ 3 വെച്ച് 300 ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടി? 100. അപ്പോൾ ഈ ECG സ്ട്രിപ്പിലെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഈ ECG ഒന്ന് നോക്കിക്കേ, എത്രയാണ് ഹാർട്ട് റേറ്റ്? ആൻസർ കിട്ടിയോ? യെസ്, 150. ആർ വേവിനിടയിൽ രണ്ട് ലാർജ് സ്ക്വയർ കാണുന്നുണ്ടല്ലേ. 300 ഈ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് 150. ലാർജ് ബോക്സ് മെത്തേഡ് മനസ്സിലായില്ലേ? ഇനി എക്സാമ്പിൾസ് ഒന്നും വേണ്ടല്ലോ. ഇനി നമുക്ക് സ്മോൾ ബോക്സ് മെത്തേഡ് പഠിക്കാം. ഈ മെത്തേഡ് നമുക്ക് ലാർജ് ബോക്സ് മെത്തേഡ് പോലെ തന്നെയാണ് കൗണ്ട് ചെയ്യേണ്ടത്. തൊട്ടടുത്തുള്ള രണ്ട് ആർ വേവിനിടയിലുള്ള സ്മോൾ ബോക്സുകളുടെ എണ്ണമാണ് എടുക്കേണ്ടത്. എന്നിട്ട് ആ നമ്പർ ഉപയോഗിച്ച് 1500 ഡിവൈഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് സെയിം ECG സ്ട്രിപ്പ് തന്നെ നോക്കാം. ആർ വേവിനിടയിലുള്ള സ്മോൾ ബോക്സ് ഒന്ന് എണ്ണി നോക്കിക്കേ. 15. ഈ 15 ഉപയോഗിച്ച് 1500 ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടി? 100. അപ്പോൾ ഈ ECG സ്ട്രിപ്പിന്റെ ഹാർട്ട് റേറ്റ് എത്രയാണ്? 100 ബീറ്റ്സ് പെർ മിനിറ്റ്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഈ ECGയിലെ ആർ വേവിനിടയിൽ എത്ര സ്മോൾ ബോക്സ് ഉണ്ട്? യെസ്, 10. അങ്ങനെയാണെങ്കിൽ ഈ ECGയുടെ ഹാർട്ട് റേറ്റ് എത്രയാണ്? അത് തന്നെ, 150. കുറച്ചും കൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ആർ വേവ്സിനിടയിൽ 1 ലാർജ് ബോക്സ് ആണെങ്കിൽ ഹാർട്ട് റേറ്റ് 300, 2 ലാർജ് ബോക്സ് ആണെങ്കിൽ 150, 3 ലാർജ് ബോക്സ് ആണെങ്കിൽ 100, 4 ലാർജ് ബോക്സ് ആണെങ്കിൽ 75, 5 ലാർജ് ബോക്സ് ആണെങ്കിൽ 60, 6 ലാർജ് ബോക്സ് ആണെങ്കിൽ 50 ആയിരിക്കും ഹാർട്ട് റേറ്റ്. അപ്പോൾ ലാർജ് ബോക്സ് മെത്തേഡും സ്മോൾ ബോക്സ് മെത്തേഡും മനസ്സിലായില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡായ 6-second മെത്തേഡ് പഠിക്കാം. ആദ്യത്തെ രണ്ട് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് റെഗുലർ വിധത്തിലാണ്. ഇറെഗുലർ വിധത്തിൽ നമ്മൾ ബോക്സ് കൗണ്ട് ചെയ്യുമ്പോൾ ഓരോ ആർ വേവിനിടയിലുള്ള ബോക്സിന്റെ കൗണ്ട് ഡിഫറെന്റ് ആയിരിക്കും. ഈ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് 6-second മെത്തേഡ്. ഈ മെത്തേഡ് നമുക്ക് റെഗുലർ വിധത്തിലും യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ പഠിച്ചില്ലേ 1 സെക്കൻഡിൽ 25 mm സ്പീഡിൽ ECG റെക്കോർഡ് ചെയ്യപ്പെടുമെന്ന്, അതായത് 5 big square. അങ്ങനെയാണെങ്കിൽ 6 സെക്കൻഡിൽ 30 big squareലുള്ള ECG അല്ലേ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. 6-second മെത്തേഡ് ഉപയോഗിച്ച് ഹാർട്ട് റേറ്റ് കണ്ടുപിടിക്കാനായി നമ്മൾ 30 big square കൗണ്ട് ചെയ്യണം. എന്നിട്ട് 30 big squareനുള്ളിൽ വരുന്ന ആർ വേവിന്റെ കൗണ്ടിനെ 10 ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന കൗണ്ടാണ് നമ്മുടെ ഹാർട്ട് റേറ്റ്. ഇത് പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുവാണെങ്കിലും ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. ഈ ECG സ്ട്രിപ്പ് ഒന്ന് നോക്കിക്കേ. ഇതിൽ 30 big squareനിടയിലുള്ള ആർ വേവ്സ് ഒന്ന് കൗണ്ട് ചെയ്തേ. 6 അല്ലേ? ഈ 6 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60 എന്ന ആൻസർ കിട്ടും. അതാണ് നമ്മുടെ ഹാർട്ട് റേറ്റ്. നമ്മുടെ ബേസിക്സ് ഓഫ് ECGയിലെ ഫസ്റ്റ് സ്റ്റെപ്പായ ഹാർട്ട് റേറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ECGയിലെ വേവ്സിനെ പറ്റി പഠിച്ചപ്പോൾ അതിന്റെ മോർഫോളജിയെ പറ്റി മാത്രമല്ലേ പഠിച്ചുള്ളൂ. ഇനി നമുക്ക് അതിന്റെ ടൈം ഇന്റർവൽ കൂടി പഠിക്കാം. ആദ്യം പി വേവ്. എന്താണ് പി വേവ്? എട്രിയൽ ഡിപോളറൈസേഷൻ. പി വേവിന്റെ നോർമൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 0.06 to 0.11 seconds ആണ്. അതായത് 1.5 to 2.75 സ്മോൾ ബോക്സസ്. നോർമൽ ആംപ്ലിറ്റ്യൂഡ് 0.05 to 0.25 millivolts. അതായത് 0.5 to 2.5 സ്മോൾ ബോക്സസ്. നെക്സ്റ്റ് PR ഇന്റർവെൽ. നമ്മുടെ AV നോഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി മറ്റുള്ള ആൾക്കാർ വേഗത്തിൽ സന്ദേശം കൈമാറുന്നത് പോലെയല്ല. ആൾക്ക് കിട്ടിയ സന്ദേശം തൊട്ടി അടുത്ത ആളായ ബണ്ടിൽ ഓഫീസിന് കൈമാറാൻ കുറച്ച് സാവകാശം കാണിക്കും. ആ എടുക്കുന്ന ടൈമിന് പറയുന്ന പേരാണ് PR ഇന്റർവെൽ. PR ഇന്റർവെൽ എന്ന് പറയുന്നത് എട്രിയൽ ഡീപോളറൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വരെയുള്ള ടൈമാണ്. അതിന്റെ ടൈം ഇന്റർവെൽ പറയുകയാണെങ്കിൽ 0.20 seconds കൂടാൻ പാടില്ല. അതായത് 5 small boxes, അതായത് 1 large box. ഈ ഇന്റർവൽ കൂടുന്ന അവസ്ഥയാണ് AV blocks. അരിത്മിയാസ് പഠിച്ചു തുടങ്ങുമ്പോൾ ഡീറ്റെയിൽഡ് ആയി നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് QRS കോംപ്ലക്സ്. എന്താണ് QRS കോംപ്ലക്സ്? വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ. ഇമ്പൾസ് ബണ്ടിൽ ഓഫ് ഹിസിൽ നിന്നും വെൻട്രിക്കുലർ മസിലിലേക്ക് എത്തുന്നത് വരെയുള്ള സമയം. QRS കോംപ്ലക്സ് 0.12 seconds അഥവാ 3 small squares കൂടുതലായാൽ ECG അബ്നോർമൽ ആകും എന്നർത്ഥം. അതുപോലെ നോർമൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5 to 30 millimeters or 1 large square to 6 large square അഥവാ
0.5 mV 3 mV വരെയാണ്. അടുത്തത് ടി വേവ്. ടി വേവ് സൂചിപ്പിക്കുന്നത് റീപോളറൈസേഷൻ ഓഫ് ദ വെൻട്രിക്കിൾസിനെയാണ്. ടി വേവിന്റെ നോർമൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 0.10 to 0.25 seconds ആണ്. നോർമൽ ആംപ്ലിറ്റ്യൂഡ് 5 mm ഓർ 1 large square കുറവോ, അതായത് 0.5 mV കുറവോ ആയിരിക്കും. ഇനി ഞാൻ ടി വേവിന്റെ കുറച്ച് നോർമൽ സ്പെസിഫിക്കേഷൻസ് പറയാം. നോർമലി ക്യു ആർ എസ് കോംപ്ലക്സ് ഏത് ഡയറക്ഷനിലാണോ സെയിം ഡയറക്ഷനിലായിരിക്കും ടി വേവും. അതായത് ക്യു ആർ എസ് കോംപ്ലക്സ് പോസിറ്റീവ് ആണെങ്കിൽ ടി വേവും പോസിറ്റീവ് ആയിരിക്കും. നോർമൽ ടി വേവ് എപ്പോഴും എ വി ആറിൽ നെഗറ്റീവ് ആയിരിക്കും, ലീഡ് ടൂവിൽ പോസിറ്റീവും. ഏതെങ്കിലും ചെസ് ലീഡ്സിൽ ടി വേവ് പോസിറ്റീവ് ആണെങ്കിൽ ഉറപ്പായും ബാക്കിയുള്ള ചെസ് ലീഡ്സും പോസിറ്റീവ് ആയിരിക്കും. എന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചാൽ അത് അബ്നോർമൽ ഇ സി ജി ആയിരിക്കും. ഇലക്ട്രിക്കൽ ആക്സിസ് അനുസരിച്ചുള്ള ഇ സി ജി നോക്കുകയാണെങ്കിൽ വെർട്ടിക്കൽ ആക്സിസ് ആയ സെക്കൻഡ് തേർഡ് എ വി എഫിൽ ക്യു ആർ എസ് ഡിഫ്ലക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ ടി വേവും പോസിറ്റീവ് ആയിരിക്കും. ചില നോർമൽ ഇ സി ജിയിലെ ലിറ്ററിയിൽ ടി വേവ് നെഗറ്റീവായി കാണിക്കാറുണ്ട്. അരിത്മിയാസ് പഠിച്ചു തുടങ്ങുമ്പോൾ എല്ലാ വേവ്സിന്റെയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോർഫോളജി നമുക്ക് ഡീറ്റെയിൽഡ് ആയി പഠിക്കാം. ഇനി ക്യൂറ്റി ഇന്റർവലും കൂടി പറഞ്ഞുകൊണ്ട് ഇ സി ജിയുടെ വേവ്സിനെ പറ്റിയുള്ള പഠനം തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. അടുത്തത് ക്യൂറ്റി ഇന്റർവൽ. ക്യൂറ്റി ഇന്റർവൽ എന്ന് പറയുന്നത് ക്യു ആർ എസ് കോംപ്ലക്സിന്റെ തുടക്കം മുതൽ ടി വേവിന്റെ എൻഡ് വരെയാണ്. ഇത് സൂചിപ്പിക്കുന്നത് വെൻട്രിക്കിൾസ് ഡീപോളറൈസ് ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ റീപോളറൈസ് ചെയ്യാനെടുത്ത സമയം വരെയാണ്. ക്യൂറ്റി ഇന്റർവലിന്റെ നോർമൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 0.4 to 0.44 seconds വരെയാണ്. അതായത് 2 big square. നോർമലി ക്യൂറ്റി ഇന്റർവൽ ഫീമെയിലിന് മെയിലിനേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെ നമ്മൾ ബേസിക്സ് ഓഫ് ഇ സി ജിയിലെ ഹാർട്ട് റേറ്റ്, ആക്സിസ്, വേവ്സ്, ഇന്റർവെൽസ് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. റിതംസ് പഠിച്ചു തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് കൊണ്ടാണ് ആദ്യം ഞാൻ അതെല്ലാം കവർ ചെയ്തത്. റിതംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങാം. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ ബൈ.